വടക്കാഞ്ചേരി നഗരസഭയുടെ സർവ്വശുദ്ധി പദ്ധതിക്ക് വല്ലാത്ത നാണക്കേട് സമ്മാനിച്ച് മെഡിക്കൽ കോളേജ് പരിസരത്തെ മാലിന്യമല. മെഡിക്കൽ കോളേജ് ഡിവിഷനിലെ ഡെന്റൽ കോളേജിന് പുറകിലുള്ള പാതയും പരിസരവുമാണ് മാലിന്യ നിക്ഷേപകരുടെ ഇഷ്ടകേന്ദ്രമായി മാറുന്നത്. അനുദിനം മാലിന്യം കുന്നുകൂടുമ്പോഴും ഒന്നും കണ്ടില്ലെന്ന് നടിച്ച സർവ്വശുദ്ധിയുടെ മഹത്വം വാഴ്ത്തി പാടുകയാണ് അധികൃതർ. വിജനമായ പ്രദേശത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും കോഴിമാലിന്യം ഉൾപ്പെടെ വൻതോതിൽ നിക്ഷേപിക്കപ്പെടുകയാണ്. ഉപയോഗിച്ച മാസ്ക്, കാലാവധി തീർന്ന മരുന്നുകൾ എന്നിവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ ഏതാനും വാര അകലെയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന മാലിന്യ നിക്ഷേപം നിർബാധം തുടരുന്നതെന്നും ആരോപണമുണ്ട്. മഴക്കാലമായതോടെ ഈ മാലിന്യക്കുംഭാരത്തിലൂടെ ഒഴുകുന്ന ജലം തൊട്ടടുത്തെ വയലുകളിലേക്കും ജനവാസ മേഖലയിലെ കിണറുകളിലേക്കുമൊക്കെ കലരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതുവഴി മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്ക നാട്ടുകാരും പങ്കുവയ്ക്കുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച മാലിന്യം നിക്ഷേപിക്കരുതെന്ന നഗരസഭയുടെ മുന്നറിയിപ്പ് ബോർഡും മാലിന്യ നിക്ഷേപകർ അവഗണിക്കുകയാണ്. നഗരസഭയുടെ അനാസ്ഥക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി. മാലിന്യ നീക്കത്തിന് അടിയന്തര നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ 37-ാം ഡിവിഷൻ ഡെന്റൽ കോളേജ്, മെഡിക്കൽ കോളേജ് ഡെന്റൽ കോളേജിൻ്റെ പുറകുവശമാണിത്. ഇത് ഒരു കാലഘട്ടത്തിൽ മാലിന്യം കൂമ്പാരമായിട്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റു സംഘടനകളുടെയും ഒക്കെ ഭാഗമായി ഉണ്ടായപ്പോൾ ഇവിടെ വൃത്തിയാക്കുകയും പിന്നീട് കുറേ കാലം കുഴപ്പമില്ലാതെ കിടന്നു. ഇപ്പോൾ വീണ്ടും ഇതൊരു വലിയ മാലിന്യ യാർഡായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജിനകത്തെയും നഗരസഭയുടെ ഈ അത്താണി മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിലെയും മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഇവിടെയാണ്. ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ നാറിയിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. തൊട്ട് മുന്നിൽ ഈ കാണുന്ന മതിൽ മെഡിക്കൽ കോളേജ് ഡെന്റൽ കോളേജാണ്. ഇവിടെ കംപ്ലീറ്റ് ബോർഡ് അവിടെ നഗരസഭയുടെ ഇരിക്കുന്നുണ്ട്, മാലിന്യരഹിത നഗരസഭ എന്നൊക്കെ. ആ ബോർഡിൻ്റെ ചുറ്റും കിടക്കുന്ന മാലിന്യമാണ്. എന്താണ് നഗരസഭയുടെ അധികാരികൾ ഇത് പരിശോധിക്കാത്തതെന്നാണ്. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭ മാലിന്യമുക്ത നഗരസഭ, വടക്കാഞ്ചേരി നഗരസഭ മറ്റേ തെളിനീരൊഴുകുന്നു, അതൊഴുകുന്നു, ഇതൊഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് നഗരസഭയുടെ അധികാരികൾ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നുപോലും പ്രായോഗികമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 6.5 വർഷം കഴിഞ്ഞിട്ടും ഈ പ്രദേശം മുഴുവൻ മാലിന്യം മൂടിക്കിടക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ മാത്രം മാലിന്യമല്ല, ഇവിടെ ചുറ്റുവട്ടത്തുള്ള അത്താണി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ ഡംപ് ചെയ്ത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ആ പെരിങ്ങണ്ടൂർ തോട് പോകുന്നത്. ആ തോട്ടിലൂടെ പോയാൽ അങ്ങനെ അവണൂർ പുഴയ്ക്കൽ അങ്ങനെ ആ പ്രദേശത്തേക്ക് മുഴുവൻ പോകുന്ന വെള്ളം മാലിന്യം കലർന്ന വെള്ളമാണ്. അത് തന്നെയാണ് കിണറുകളിലേക്ക് ഉറവായിട്ട് പോകുന്നത്. ചുറ്റുവട്ടത്തുള്ള കിണറുകളിലൊക്കെ ഈ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അടിയന്തിരമായി അധികാരികൾ ഇത് പരിഹരിക്കുന്നതിനായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ മുൻഗാനങ്ങളിലെ പോലെ അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങളെല്ലാവരും രംഗത്ത് വരുമെന്നാണ് പറയാം.